يا أيها المحمد المسافر في الفلك. പ്രിയതമന ഒരു ഭാര്യയുടെ പരിഭവ മൊഴികൾ. ഷെയ്ഖ് സുൽത്താനുബിന് അബ്ദുള്ള അൽ അംരിയുടെ ഇലേക്കയ സൗജി എന്ന വിശ്രുത രചനക്ക് നേർമൊഴി സമർപ്പിക്കുന്ന ശബ്ദാവിഷ്കാരം. അധ്യായം 2, കാരുണ്യത്തിന് വിലയുണ്ട്. സഖേ, താങ്കൾ രോഗാതുരനായി കട്ടിൽ കിടന്ന നാളുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഊണും ഉറക്കവും ഒഴിച്ച് ഞാൻ ആ നാളുകളിൽ അങ്ങേക്കരികിൽ സേവന നിരതയായിരുന്നു. അന്നെൻ്റെ മനസ്സെത്ര നൊമ്പരപ്പെട്ടു, എൻ്റെ കണ്ണുകളെത്ര കണ്ണുനീർ പൊഴിച്ചു. താങ്കൾ അനുഭവിക്കുന്ന രോഗവും വേദനയും എനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആശിച്ചിരുന്നു, സത്യമായും. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം രോഗാഗ്രസ്തയായി നീണ്ട നാളുകൾ ഞാൻ കട്ടിൽ തന്നെ ചെലവഴിച്ചപ്പോൾ എൻ്റെ സമീപത്ത് നിൽക്കാൻ, ഒന്ന് തലോടാൻ, സമാധാനത്തിൻ്റെ ഒരു വാക്കെങ്കിലും പകരാൻ താങ്കൾ ഉണ്ടായിരുന്നില്ല. കൂട്ടിന് നിൽക്കുന്ന താങ്കളെ കുടുംബക്കാരോട് ഞാൻ മടുത്തിരിക്കുന്നു എന്ന് താങ്കൾ ആവലാതിപ്പെടുക പോലും ഉണ്ടായി. ആയിക്കോട്ടെ, ശമനമില്ലാത്ത എൻ്റെ രോഗനാളുകൾ അധികരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളെടുത്ത തീരുമാനമുണ്ടല്ലോ അതെന്നെ തീർത്തും തളർത്തിക്കളഞ്ഞു. രോഗിണിയായ ഒരു പെണ്ണിനെ ഇനിയും താങ്കൾക്ക് സഹിക്കാൻ കഴിയില്ലെന്നും താങ്കൾ എന്നെ മൊഴി ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും മറ്റൊരു വിവാഹത്തിന് താങ്കൾ ആലോചിക്കുന്നുവെന്നും കേട്ട മാത്രയിൽ എന്തു പറയാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീണ്ട കാലത്തെ ദാമ്പത്യ ജീവിതത്തിൽ താങ്കൾ വരച്ചു തന്ന സകല സുന്ദര സ്വപ്നങ്ങളും മോഹങ്ങളും ആ നിമിഷം തകർന്നടിയുകയായിരുന്നു. പ്രിയ സഖേ, താങ്കളായിരുന്നു ദീർഘരോഗക്കട്ടിൽ അവശനായി കിടന്നിരുന്നെങ്കിൽ ഈ ഉള്ളവൾ അപ്രകാരം ചിന്തിക്കുമായിരുന്നു. ഇല്ല, അതിനെനിക്കാവില്ല. മറിച്ച് രാപ്പകലുകളിൽ കണ്ണിമ പോലും വെട്ടാതെ താങ്കൾക്കും ഞാൻ സേവനങ്ങളുമായി അരികിൽ നിലകൊള്ളുമായിരുന്നു. താങ്കളുടെ രോഗം മാറാൻ എൻ്റെ ആരോഗ്യം ആവശ്യമായിരുന്നെങ്കിൽ അതുപോലും ഞാൻ നിർലോഭം നൽകുമായിരുന്നു. എന്തിനായിരുന്നു ഈ ക്രൂരത? കാരുണ്യത്തിൻ്റെ അവസാനത്തെ കണികയും വറ്റിയിരുന്നുവെന്നോ? കാരുണ്യം പകരാത്തവന് പടച്ചവൻ്റെ കരുണക്കർഹതയില്ല. കാരുണ്യവാന്മാർക്കാണ് കരുണാവാരിധിയുടെ കാരുണ്യം. ഭൂമിയിലുള്ളവരോട് കരുണ കാട്ടുക, ആകാശത്തുള്ളവൻ കരുണ ചൊരിയുന്നതാണ് തുടങ്ങിയ പ്രവാചകമൊഴികൾ താങ്കൾ ഇനിയും വായിച്ചിട്ടില്ലെന്നോ? നേർമൊഴി, ജീവിതവഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.